ചമ്പക്കുളം തച്ചൻ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടുകൾ, അത് വളരെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ആ പടത്തെക്കുറിച്ച് പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത രണ്ട് വ്യക്തികൾ നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ ഒന്ന് രവീന്ദ്രമാഷ്, രവീന്ദ്രമാഷ പോലെ ഒരു സംഗീതജ്ഞൻ, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇതിനു മുമ്പ് നമ്മളിങ്ങനെ രവീന്ദ്രമാഷ സംഗീത സമാഗത്തിൽ പങ്കെടുത്തിട്ട് ഞാൻ സിബിയോടൊപ്പം സംസാരിച്ച കാര്യങ്ങളാണ്. എങ്കിൽ പോലും വീണ്ടും ഇങ്ങനെ ഒരു സംഗീത സമാഗമത്തിൽ നിൽക്കുമ്പോൾ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തായാലും രവീന്ദ്രമാഷ ഒഴിവാക്കിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. രവീന്ദ്രൻ്റെ തിരോധാനമാണ് രവീന്ദ്രൻ്റെ പാട്ട് എന്താണെന്ന് നമ്മൾ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ലാണ്ടായപ്പോഴാണ്. അതുപോലെ ചമ്പക്കുളം എന്ന് വെച്ചാൽ പറയുന്നത് മുരളി, അദ്ദേഹവും ആ പടത്തിൽ നായകനായിട്ട് അഭിനയിച്ച മുരളി നമ്മൾ അകാലത്തിൽ വേർപിരിഞ്ഞു പോയ ഒരാളാണ്. ആ സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതയുള്ള സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ശ്രീനിവാസനാണ് അതിൻ്റെ തിരക്കഥ. അപ്പോൾ ശ്രീനി പാവമ്പാൻ രാജകുമാരന് ശേഷം എനിക്ക് തിരക്കഥ എഴുതുമ്പോൾ ശ്രീനിവാസൻ സാധാരണ തിരക്കഥ എഴുതുന്ന ഒരു ഭൂമികയും അതിൻ്റെ ഒരു ഒരു കഥ അന്തരീക്ഷം ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് തികച്ചും വിഭിന്നമായിട്ട് ആ സിനിമയുടെ കഥ ആലോചിക്കാൻ വേണ്ടി ഞങ്ങളിരുന്നപ്പോൾ ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കഥ ഒക്കെയാണ്, ഒരു പ്രതികാര കഥയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് തുടങ്ങിയത്. പക്ഷെ അത് ഏത് പശ്ചാത്തലത്തിലേക്ക് പ്ലേസ് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയൊരു ഇതാണ് കുട്ടനാട്ടിലേക്ക് അത് പ്ലേസ് ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ അത് എൻ്റെ തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ കഥ ആലോചിക്കുന്ന സമയം വരെ ഞാനോ ശ്രീനിവാസനോ കുട്ടനാടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോയിട്ടേ ഇല്ല. ആലപ്പുഴയുടെ പരിസരത്തേക്ക് പോയിട്ടൊന്നുമല്ലാതെ കുട്ടനാട് എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. ഞങ്ങൾ ആ പരിസരത്ത് ജീവിച്ചു, പരിചയമില്ല ഞങ്ങൾക്ക്. എന്നിട്ട് ആ പശ്ചാത്തലത്തിൽ സിനിമ എടുക്കണം, അതായിരുന്നു ഞങ്ങൾ ആലോചിച്ചൊരു കാര്യം. അപ്പോൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ രഞ്ജി പണിക്കരെ വിളിച്ചു. അദ്ദേഹം ഒന്ന് തിരക്കഥയൊന്നും എഴുതിയിട്ടില്ല. രഞ്ജി പണിക്കരാണ് എന്നെ ശ്രീനിയും കൊണ്ടുവന്നിട്ട് ഈ എന്താ പറയുക കുട്ടനാട് കാണിക്കുന്നത്. ഞങ്ങൾ വള്ളത്തിലൊരു നാലഞ്ച് ദിവസം ഈ കുട്ടനാടിൻ്റെ ഇൻറ്റീരിയേഴ്സിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ വള്ളം പണിയുന്നവരൊക്കെ നേരിട്ട് കാണുകയും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ആ സിനിമയ്ക്ക് അതുണ്ടാവണം. അപ്പോൾ അങ്ങനെ അതിൻ്റെ പാട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ ബിച്ചുവേട്ടനും രവീന്ദ്രൻ മാഷും പാട്ട് എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. അപ്പോൾ ബിച്ചുവേട്ടനെ സംബന്ധിച്ചോളം കുട്ടനാടുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്, അദ്ദേഹം അവിടെ വളർന്ന ആളാണ്. അപ്പോൾ ആ ഒരു ജീവിതവും അല്ലേ അതൊക്കെയായിട്ട് നല്ല ബന്ധമാണ്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ മദ്രാസിൽ ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ പാട്ടിൻ്റെ കമ്പോസിങ്. അന്നൊക്കെ മദ്രാസിലാണല്ലോ സിനിമ കൂടുതൽ. അപ്പോൾ സംഗീത പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട് പതിവ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കഥ പറയാൻ വേണ്ടി ഞാനും ശ്രീനിവാസനും രവീന്ദ്രമാഷും ബിച്ചുവേട്ടനും ഞങ്ങൾ നാലുപേരിയ്ക്കുമ്പോൾ കഥ ഞാനും ശ്രീനിയും കൂടിയും ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും കുടുംബത്തോട് നോക്കി എങ്ങനെയാണ് പാട്ട്. അപ്പോൾ അതിൽ ആദ്യം ഒരു വള്ളപ്പാട്ടുണ്ട്, ഒരു വള്ളത്തിൽ ഇവരുടെ വരവാണ്, കഥാപാത്രങ്ങളുടെ ഇൻട്രൊഡക്ഷൻ കൂടിയാണ്, മുരളിയുടെയും ശ്രീനിവാസിൻ്റെയൊക്കെ കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കൂടിയാണ്. അങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് രവീന്ദ്രമാഷ് പറഞ്ഞു, നിങ്ങളിവിടെ ആവശ്യമില്ല, ഇത് ഞങ്ങളുടെ പരിപാടിയാണ്, നിങ്ങൾ കഥ ഉണ്ടാക്കിക്കൊണ്ടു, ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല, നിങ്ങൾ രണ്ടുപേരും ഒന്ന് എണീറ്റ് പോകും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഞാൻ വേറെ റൂമുണ്ടായിരുന്നു, ഞാനും ശ്രീനിവാസനും അടുത്ത റൂമിലേക്ക് പോയി. ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് രവീന്ദ്രമാഷ് എൻ്റെ റൂമിലേക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഒന്ന് ഇങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു. ശ്രീനിയെ കൂട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ശ്രീനിയും കൂടി വരുമ്പോൾ ബിച്ചുവേട്ടൻ രണ്ട് തലേനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കട്ടിലിങ്ങനെ കിടക്കുക, കിടക്കുന്ന മാഷ് പെട്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു പാട്ടായിട്ടുണ്ട് ഒന്ന് കേട്ടു വെക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൊതു വിചാരിക്കുന്നത് ചെറു ട്യൂൺ തന്നെ എന്നൊക്കെ പറഞ്ഞ് പാടുമെന്നുള്ളതാണ് ഇതായിരുന്നത്. ഉടനെ രണ്ടുപേരും കൂടി ചേർന്ന് പാടുകയാണ്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ചമ്പക്കുളം തച്ചൻ എന്നെ പിടിപ്പിച്ച പൊന്നാഞ്ഞിരി തോണി എന്ന് ഒറ്റയടിക്ക് വരി അടക്കം പാടുകയാണ് രണ്ടു പേരും, ഓർമ്മയുണ്ടോ? അപ്പോൾ ഇവർ ആ ഒരു ട്യൂൺ ഇവർക്ക് വന്നപ്പോൾ ഇത് ഓക്കെയാണെന്ന് ഇവർക്ക് തന്നെ തോന്നുകയും ആ ലിറിക്കടക്കമാണ് അല്ലേ, ആറന്മുളത്ത് ആറാട്ടിനെത്തിയ പള്ളി പെരുന്തോണി അല്ലേ, ഒരു ഫീലും ആ താളവും അതിൻ്റെ ഒരു എനർജിയും ഊർജ്ജവും പറയാൻ കഴിയും. അതെ, കുട്ടനാട് എന്ന് പറയുന്നത് അത് എൻ്റെ നാടാണ്. കാരണം വെച്ചാൽ ഞാൻ അവിടെ വളർന്നതാണ്. കാരണം എൻ്റെ അമ്മയുടെ മൂത്ത ജ്യേഷ്ഠൻ അവിടെ തന്നെ പിന്നെ അവിടെ സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്ന ആളാണ്. അവിടെ സ്ഥലമുള്ള ആളാണ്, അവിടെ കല്യാണം കഴിച്ചു അവിടെ തന്നെ. അപ്പോൾ അവിടെയാണ് ഞാൻ കുട്ടിക്കാലത്ത് കുറേ നാൾ കഴിഞ്ഞ സ്ഥലങ്ങളാണ് ആ പ്രദേശത്തിൽ. പിന്നെ അത് മാത്രമല്ല, പിൽക്കാലത്ത് ഇപ്പോൾ കാവാലം ചേട്ടൻ അതൊക്കെ എൻ്റെ റിലേറ്റീവാണ്. പിന്നെ കാവാലം അയ്യപ്പണിക്കർ സാറ് ഇതെല്ലാം എൻ്റെ റിലേറ്റീവായിട്ട് മാറി. അപ്പം മിക്കവാറും ഈ ഒരു ഇതുമായിട്ട് വളരെ 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 ബന്ധമുള്ള ആളാണ് ഞാൻ. ഇപ്പോഴത്തെ വള്ളം പണി ഉണ്ടാക്കുന്ന ഈ എന്താ പറയണേ ഈ ആശാരിമാരുടെ തൊഴിൽ വരെ കറക്റ്റായിട്ട് അറിയാവുന്നതാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ ഒരു വള്ളം ഉണ്ടാക്കേണ്ട രീതിയൊക്കെ വരുമ്പോഴും ഇത് എല്ലാം കറക്റ്റ്. പിന്നെ ഈ ചമ്പക്കുളം തച്ചൻ എൻ്റെ അല്ല, അത് പടത്തിൻ്റെ പേര് തന്നെ അല്ല, അത് വേറെ കാര്യമുണ്ട് അല്ല. ആ പാട്ട് എഴുതിയ ശേഷം ആ ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിപ്പിച്ച എന്നുള്ള ആ പാട്ടിൻ്റെ വരികൾ കേട്ടിട്ടാണ് ചമ്പക്കുളം തച്ചൻ പടത്തിൻ്റെ ഈ പിന്നെ ഈ എല്ലാം കംപ്ലീറ്റ് എനിക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഡേവിഡ് ട്യൂൺ ഇട്ട് കഴിഞ്ഞിട്ട്
അത് ഉടനെ അങ്ങ് വരികയായിരുന്നു. അതിനകത്ത് വേറെ ഒന്നും കൂട്ടൊന്നും പിടിച്ചൊന്നുമില്ല. എന്തെല്ലാം അതിനകത്ത് വേണമോ അതെല്ലാം എൻ്റെ കൂടെ അങ്ങ് വരികയായിരുന്നു. അല്ല, ഞാനൊന്നും പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല. അതിനകത്ത് ഉണ്ടാക്കിയെടുത്ത പിന്നെ അവൻ പാടുന്ന പിന്നെ നമ്മുടെ ഹീറോ പാടുന്ന ഒരു പാട്ടുണ്ട് അതിനകത്ത്, നിന്നെ ഞാൻ മുഴക്കോലും ഉണ്ടാകുന്ന അത് കറക്റ്റായിരുന്നു ആശാരിമാരുടെ. അതെല്ലാം കറക്റ്റായിരുന്നു. അതൊന്നും ആരും അതുവരെ യൂസ് ചെയ്യാത്ത ഇതാണ് ഈ മുഴക്കോലും. അപ്പൊ ഈ ഇതിനകത്തേക്ക് അതുകൊണ്ടാണ് അത് കൂടുതൽ അതിനെ അതിനൊരു ഇത് വന്നത്. കാരണം എന്താ പിന്നെ പിന്നെ ഒരു നല്ല മെലഡി രവീന്ദ്രൻ്റെ ട്യൂൺ എന്ന് പറയുന്നത് അത് മനോഹരമായ ട്യൂണാണ്. അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതെ. ആ ഒരു എനിക്കൊരിക്കലും അത് സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യം, ഇങ്ങ് മലയിൽ താമസിക്കുന്ന ആളാണ് അല്ലെങ്കിൽ മലയിൽ ജനിച്ച ആളാണ് പിന്നെ രവീന്ദ്രൻ, എങ്ങനെ ഈ പുഴയുടെ സാഹിത്യവും സംഗീതവുമായിട്ട് എങ്ങനെ എന്നെ ഒന്ന് നോക്കിയുണ്ട്. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. അല്ല പിന്നെ അതിനകത്ത് എനിക്ക് മറന്നുപോയത്, പുള്ളിയുടെ മലയിലാണ് ജനിച്ചെങ്കിലും അതിനകത്തൊരു പുഴയുണ്ട്, കൊളത്തൂ പുഴ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ അതെ, ഇപ്പം അതേ നമ്മളോട് ഇല്ല എന്നുള്ളത്, നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് വളരെ വേദനയായിട്ട് നമുക്ക് എടുക്കാം. അതിലും മറ്റൊരു മെലഡി സോങ് ഉണ്ട്, മറക്കാൻ പറ്റാത്തൊരു പാട്ട് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര, മകളെ പാതി മലരെ എന്ന് പറയുന്നത്. അതിനകത്ത് സത്യം അത് പറയുമ്പോഴാണ് ഈ ഒരു കാര്യം ഓർമ്മ വന്നത്, അതിനകത്ത് ഓർമ്മിക്കാൻ പറ്റിയ ഒരാളുള്ളത് സത്യത്തിൽ അതെൻ്റെ പാട്ടാണ് എന്ന് പറയാൻ, അങ്ങനെ പറഞ്ഞാലേ ഒക്കുള്ളൂ പാട്ടാണെന്ന് പറയാൻ കാരണം, ഞാനൊരാളെ ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് അത് എഴുതിയത്. അത് വേറെ ആരുമല്ല, തമിഴിലെ പ്രശസ്തനായ കവി കണ്ണദാസൻ. അദ്ദേഹം മുമ്പൊക്കെ എന്നെ വളരെ ഇഷ്ടമുള്ളൊരു കവിയായിരുന്നു, കൂടെ കൂടെ വീട്ടിൽ വിളിക്കുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു പാട്ടുണ്ട്, മലർന്നു മലരാതെ പാതി മലർ പോലെ. ആ പാതി മലരാണ് ഇതിനകത്തൊരു പാതി മകളെ പാതി മലരെ എന്നുള്ളത്. പാതി മലർന്ന് വെച്ചാല് മുഴുവൻ വളരാത്ത ആ പ്രായം അതാണ്. ആ കുട്ടിയുടെ അത്രയൊന്നും മുഴുവൻ അങ്ങ് യൗവനയുക്തി ആയിട്ടും ഇല്ല, എന്നാൽ കൗമാരപ്രായം കഴിയുകയും ചെയ്തു പാതി മലരായിട്ടെങ്കിലും. അത് കറക്റ്റായിട്ട് അവിടെ ഇടാൻ കാരണം മറ്റേ മഹാകവി തന്നെയാണ്. അതേപോലെ പിന്നെ രവീന്ദ്രൻ, ഇവർ രണ്ടുപേരും കൂടെ അതിനനുസരിച്ച സാധനമാണ് ഇങ്ങോട്ട് തന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെ എഴുതാതിരിക്കാനൊക്കെ വേണ്ടി പോയതാണ്.